പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചല്ലമയാമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. വചനമാംസമായി നമ്മളിടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈ ശംശയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണം മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈ ശംശഹ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുഹൃദയത്തോടുകൂടെയും നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തിരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടുകൂടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ആ ദിവ്യ ബലിയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. ഇന്നേ ദിവസത്തിൽ ഈ ദിവ്യബലി അകലെ നിന്നാണെങ്കിലും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഈ ദിവ്യബലിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ ദിവ്യബലിയുടെ തന്നെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ, ഈ ദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് കൃപ തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് യോഗ്യതയോടുകൂടി നമുക്ക് ഈ ദിവ്യബലിയിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ അവസരമുണ്ടായിരുന്നിട്ടും
നാം ദിവ്യബലിയിലൊക്കെ അത് ഉദാസീനത വരുത്തിയതിനും ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കാത്തതിനെയും ഒക്കെ ഓർത്ത് നമുക്ക് മനസ്തപിക്കുകയും ചെയ്യാം. ഇനി കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുമെന്ന ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം. നാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത് നമുക്ക് മനസ്തപിച്ച് യോഗ്യതയോടുകൂടി നമുക്ക് ദിവ്യബലിയിലേക്ക് പ്രവേശിക്കാം. ഈ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി എല്ലാ ദിവസങ്ങളും പോലെ കീബോർഡ് വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഇന്ന് അത് എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നും അങ്ങനെ ചെയ്യുന്ന എൽട്ടൻ്റെ ജന്മദിനമാണ്. എൽട്ടന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. ഒരു യുവാവ് ആ യുവാവിൻ്റെ ഭാവി അവസരമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യഗണിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മരണീയമായ ഈ കുദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിൻ്റെ സ്മാരകം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടും കൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന, പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിൽ മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം അധരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവേ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞത ബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. രണ്ടാം വായന, ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി സ്ത്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ചു നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു.
എങ്കിൽ നിത്യ ആത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ലേ. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായി നിത്യ അവകാശം പ്രാപിക്കുന്നത് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. നിങ്ങളോട് കൂടെ. അങ്ങയെ ആത്മാവോട് കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങയ്ക്ക് മഹത്വം. പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചൊല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗ്രഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുൾ ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നാം ഇന്ന് ആഘോഷിക്കുന്ന തിരുനാളിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് ദിവ്യബലിയുടെ ആരംഭത്തിൽ തന്നെ നാം കാണുകയുണ്ടായി. സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന്. അതുതന്നെയാണ് ഈ ദിവ്യബലികൾ ഇന്നും ഈ അൾത്താരകളിൽ കൊണ്ടാടുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. യേശു കൽപ്പിച്ചതനുസരിച്ച്, അവിടുന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത് എൻ്റെ ഈ ഓർമ്മ നിങ്ങൾ ആചരിക്കുവിൻ എന്നുള്ള അവിടുത്തെ കൽപ്പന അനുസരിച്ച് അതാണ് സഭയിൽ ഇന്നും നാം ദിവ്യബലി കൊണ്ടാടുന്നത്. സഭ എന്ന് പറയുന്നത് നാം എല്ലാവരും കൂടി ഒന്നു ചേർന്നതാണ് ഈ സഭ എന്ന് പറയുന്നത്. ഈ സഭയുടെ കേന്ദ്ര ബിന്ദു എന്താണ് എന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ ശിരസ് ആരാണ് എന്ന് ചോദിച്ചാൽ, അത് ക്രിസ്തുവാണ് എന്ന് നമ്മൾക്കറിയാം. ആ ക്രിസ്തുവിൻ്റെ
ശക്തി എവിടെയാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് യൂക്രിസ്റ്റ് ഇല്ലെങ്കിൽ ദിവ്യബലിയിലൂടെ യേശുവിൻ്റെ തിരുശരീരത്തിലൂടെയും രക്തത്തിലൂടെയുമാണ് നാം ഇന്ന് ആ ശക്തി അനുഭവിക്കുന്നത്. ഇല്ലെങ്കിൽ നാം യേശുവിനെ ഇന്ന് നാം കണ്ടുമുട്ടുന്നത് ഈ യേശുവിൻ്റെ ശരീരത്തിലും ദിവ്യ രക്തത്തിലും കൂടിയാണ്. സഭാപണ്ഡിതനായിട്ടുള്ള സെയിൻറ്റ് തോമസ് അക്വിനാസ് ഒരിക്കൽ പറയുകയുണ്ടായി, യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ദിവ്യബലിയാണ് ഇല്ലെങ്കിൽ യൂക്രിസ്റ്റാണ് എന്നുള്ളത്. വേറെ ഒരു കുദാശിക്കും ഇത്രയധികം സൗഖ്യദായകമായ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുകയുണ്ടായി. യഥാർത്ഥത്തിലുള്ള ദൈവത്തെ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് ദിവ്യബലിയിലൂടെയാണ്. എങ്ങനെയാണ് അത് നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് തരുന്നത്? ഭക്ഷണത്തിൻ്റെ രൂപത്തിലായിട്ടാണ് ആ ദൈവത്തെ നമുക്ക് ഓരോരുത്തർക്കും ദിവ്യബലിയിലൂടെ ലഭിക്കുക. ഇതിനേക്കാളും മറ്റു അത്ഭുതം എന്താണ് എന്നാണ് തോമസ് അക്വിനാസ് ചോദിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം ഇല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ദൈവം ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ അത് മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത് അവന് ഭക്ഷണമായിട്ട് ദൈവത്തെ ഭക്ഷണമായിട്ട് മനുഷ്യന് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ആ മഹാ ആശ്ചര്യമല്ലാതെ മഹാ അത്ഭുതമല്ലാതെ ഈ ലോകത്തിൽ മറ്റെന്ത് അത്ഭുതമുണ്ട് എന്ന് തോമസ് അക്വിനാസ് ചോദിക്കുകയാണ്. നമുക്ക് ലോകത്തിലെ 7 wonders ഇൻ ദ വേൾഡ് എന്ന് ലോകത്തിലെ 7 അത്ഭുതങ്ങളെ പറ്റിയൊക്കെ നാം പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അതിലൊന്ന് നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്, താജ്മഹൽ. പക്ഷേ അതിനേക്കാളുമൊക്കെ എത്ര വലിയ മഹാ അത്ഭുതമാണ് ദൈവം ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരികയും ഭക്ഷണമായിട്ട് അവന് കൊടുക്കുകയും ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഓരോ ദിവ്യബലിയിലും നാം ക്രിസ്തുവിൽ തന്നെ ക്രിസ്തുവിനോട് കൂടെ നാം പിതാവിൻ്റെ പക്കലേക്ക് പോകുകയാണ്. അതാണ് ദിവ്യബലിയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്. വൈദികൻ കാസയും പിലാസയും ഉയർത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന നാം ഉരുവിടാറുണ്ട്, ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ ക്രിസ്തുവിൻ്റെ പക്കൽ എന്നുള്ളത്. ദൈവത്തിൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് നാം പോവുകയാണ്. യാത്ര എങ്ങനെയുള്ള യാത്രയാണ് നാം നടത്തുന്നത്? നാം നമ്മുടെ സ്തുതിപ്പുകളിലൂടെയും ആരാധനകളിലൂടെയും സ്വസ്ത്രങ്ങളിലൂടെയുമൊക്കെ നാം ദൈവത്തിൻ്റെ പക്കലേക്ക് പോവുകയാണ്. ദൈവം നമുക്ക് എന്താണ് അവിടെ നിന്ന് തിരിച്ചു തരുന്നത്? നമ്മുടെ ആ പ്രാർത്ഥനകൾ ആ സ്തുതിപ്പുകൾ കേട്ടതിന് ശേഷം ദൈവം നമുക്ക് യേശുവിനെ തന്നെ തിരിച്ചു തരികയാണ്. ആ പിതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് നാം കൊടുക്കുന്നതനുസരിച്ച് ദൈവം നമുക്ക് തിരിച്ചു തരികയും ചെയ്യുന്നു. യേശുവിനെ നമുക്ക് ദൈവം തിരിച്ചു തരികയാണ്. അത് നാം ഓരോരുത്തരും സ്വീകരിക്കുന്നു. വിശുദ്ധ ദിവ്യബലിയിലൂടെ നാം സ്വീകരിക്കുന്നു. അപ്പോൾ അവിടെ വിശുദ്ധ ദിവ്യബലിയിൽ നാം കാണുന്ന ഒരു കാര്യം, ഒരു കൈമാറ്റ പ്രക്രിയയാണ് നാം അവിടെ കാണുന്നത്. നാം ദൈവത്തിന് കൊടുക്കുന്നു, ദൈവം നമുക്ക് അത് തിരിച്ചു തരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു കൈമാറ്റ പ്രക്രിയ? ഇല്ലെങ്കിൽ അതുകൊണ്ട് നാം എന്താണ് നേടുന്നത് എന്ന് നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നുമല്ല നാം നേടുന്നത്. ആ ദിവ്യബലിയിലൂടെ നാം ദൈവത്തിന് കൊടുക്കുകയും ദൈവത്തിൽ നിന്ന് തിരിച്ചു തരികയും നൽകുന്ന യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ നിത്യരക്ഷയിലേക്ക് നിത്യരക്ഷ നാം നേടുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെ നാം നേടുന്നത്. അതാണ് ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും നിത്യരക്ഷ. ദിവ്യബലി എല്ലാ ദിവസവും നാം ഈ ദിവ്യബലിയിൽ ചിലരൊക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ഇല്ലെങ്കിൽ ദിവ്യബലി അർപ്പിക്കപ്പെടുകയും അർപ്പിക്കുന്ന വൈദികനുമൊക്കെ ഇതൊക്കെ ചിലപ്പോഴൊക്കെ ഈ ദിവ്യബലി ഒരു റൊട്ടീൻ, ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം, എന്തോ ചെയ്തു തീർക്കുവാനുള്ള ഒരു കടമയായിട്ട് ഇല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ആ ദിവ്യബലിയുടെ മഹത്വം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. 1st lockdown സമയത്ത്, അതായത് കഴിഞ്ഞ ഈ മാർച്ചിലല്ല, അതിന് മുമ്പിലുള്ള 1st lockdown സമയം നാം ഓർക്കുകയാണ് എങ്കിൽ അന്ന് ഇന്നത്തെ ലോക്ക്ഡൗണിനേക്കാളും കൂടുതൽ ആദ്യം വ്യാധിയും നമ്മളിലുണ്ടായിരുന്നു.
ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട ആദ്യ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെയധികം പിരിമുറുക്കത്തിൻ്റെതായിരുന്നു. ഒരു ദേവാലയത്തിൽ ചെന്ന ഒരു അൾത്താരയിൽ നിന്ന് ദിവ്യബലി അർപ്പിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു മനോവേദന ഏതൊരു പുരോഹിതനെയും വൈദികനെയും സംബന്ധിച്ച് ഹൃദയത്തിൽ കത്തിനിന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ദിവ്യകുദാശയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ മനോവേദന അനുഭവിച്ചിട്ടുള്ള അനേകം പേരുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ പരിശുദ്ധ പിതാവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്നില്ലെങ്കിലും അതിന് തുല്യമായിട്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് ആ വിശുദ്ധ കുർബാന ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ള ആ തോന്നലോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുകയും നാം അതൊക്കെ ആചരിച്ചു പോവുകയും ചെയ്തിരുന്ന ആ ദിവസങ്ങളിൽ ഈ ദീപബലിയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം നമുക്ക് മനസ്സിലായ ദിനങ്ങളായിരുന്നു അത്. അതിനുശേഷം ആ 6-7 ആഴ്ചകൾക്ക് ശേഷം കുമ്പസാര കൂടുകളിലിരുന്നപ്പോൾ എല്ലാവരും 100-70 പേരും 80 പേരും ഏറ്റുപറഞ്ഞൊരു പാപമുണ്ടായിരുന്നു, 4-5 ഞായറാഴ്ചയായിട്ട് ദീപബലിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ദീപബലിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പാപമല്ലായിരുന്നു. കാരണം പരിശുദ്ധ പിതാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സാഹചര്യം അതാണ്, ദീപബലിയിൽ നിങ്ങൾ ഞായറാഴ്ചകളിൽ ദീപബലിയിൽ പങ്കെടുക്കേണ്ടതായിട്ടില്ല, പള്ളിയിൽ ചെന്ന് ദേവാലയം തുറന്നിട്ടില്ല, അപ്പോൾ പങ്കെടുക്കേണ്ടതായിട്ടില്ല എന്ന്. അതിനുശേഷം ആദ്യ ദിവസങ്ങളിൽ വന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ശാരീരികമായി ദേവാലയത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചവർ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴുകി നിൽക്കുകയാണ്. എത്ര ദിവസമായി, എത്ര നാളായിരുന്നു അച്ഛാ ദിവ്യകുദാശ സ്വീകരിച്ചിട്ട് എന്ന്, ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് എത്ര ദിവസമായി എന്നുള്ളത്. ഹൃദയത്തിൽ സ്വീകരിച്ചുകൊള്ളാൻ പരിശുദ്ധ പിതാവ് പറഞ്ഞുവെങ്കിലും ആ അപ്പത്തിൻ്റെ രൂപത്തിൽ ആ കൈകളിൽ വെച്ച് തന്ന ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആ സന്തോഷം അവരുടെ മുഖങ്ങളിൽ ഉണ്ടായിരുന്നു. അതാണ് ആ സന്തോഷമാണ്, ആ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഓരോരുത്തരും അനുഭവിച്ച ആ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ദിവ്യബലിയുടെ മഹത്വം, ദിവ്യകാരുണ്യത്തിൻ്റെ യൂക്രിസ്റ്റ് എന്ന് പറയുന്ന യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും മഹത്വം എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിവ്യബലി പ്രത്യേകിച്ചും ഞായറാഴ്ച തിരുസഭയുടെ ഒരു കൽപ്പന തന്നെയാണ്, ഞായറാഴ്ച ദിവസങ്ങളിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും ഇന്നും ദേവാലയത്തിൽ വരാതെയും ഇല്ലെങ്കിൽ ജനലുകളുടെ ചുറ്റും നിന്നുകൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരെയുമൊക്കെ നമുക്കറിയാം എത്രമാത്രം തീവ്രതയോടുകൂടിയാണ്, എത്രമാത്രം ജ്വലനം അവരിലുണ്ട് ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ എന്നുള്ളത്. പക്ഷേ ഒരു പറ്റം ജനങ്ങൾ ദിവ്യബലിയിൽ പങ്കെടുക്കാതെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ നമുക്ക് ദിവ്യബലിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കുകയും നമ്മൾ പങ്കെടുക്കുന്ന ദിവ്യബലിയിലുള്ള സജീവത്തെ പങ്കാളിത്തം മുഖേന അവർ തിരിച്ചു വരുവാനുള്ള ഒരു കൃപ അവർക്കും നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. ദിവ്യബലി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറണം. കാരണം ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. ആ ക്രിസ്തു ഇന്ന് നമ്മുടെ ഇടയിലേക്ക് വരുന്നത് അത് ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലുമാണ്. അപ്പോൾ ആ ദിവ്യബലിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കേന്ദ്രം. ക്രിസ്തുവുമായിട്ട്, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവുമായിട്ട് നാം ഒന്നാകുകയാണ്. അപ്പോൾ ആ ഒട്ടിച്ചേരലാണ്, ആ ഒന്നാകലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയം. ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ഇഴുകിച്ചേരൽ, ഇല്ലെങ്കിൽ ആ ഒന്നാകൽ. ദിവ്യബലിയിൽ പങ്കെടുത്തതിന് ശേഷം നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഒരു ദിവ്യബലി, നാം ഒരു കുർബാനയായിട്ട് മറ്റുള്ളവർക്കായി തീരുമ്പോഴാണ് ഞാനും നിങ്ങളും പങ്കുവച്ച ആ ദിവ്യബലിയ്ക്ക് ദിവ്യബലി ഫലപുഷ്ടമാകുകയുള്ളൂ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. നാം ഓരോ കുർബാനയായിട്ട്, നാം ഓരോ ദിവ്യബലിയായിട്ടാണ് മറ്റുള്ളവർക്ക് ആ ശക്തി, യേശുവിൻ്റെ ശക്തിയാണ് നാം ഓരോരുത്തർക്കും പകർന്നു കൊടുക്കേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തുവല്ല ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലി നമ്മൾക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദിവ്യബലികളായി തീരുന്നത്, മറ്റുള്ളവർക്ക് അപ്പമായി തീരുന്നത്. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്താം.
സർവശക്തനായ പിതാവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിലും അവിടുത്തെ ഏകപുത്രനിലും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞത വിശ്വസ്തയോടെ കാത്തു പാലിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്ന് മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകുവാൻ അവരുടെ ഇടയിൽ സമാധാനത്തിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡോൺ ബോസ്കോ ആസ്പാരൻ്റേറ്റിൽ ആസ്പാരൻ്റായിരുന്ന 59 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വളരെയധികം വിഷമത്തിലായിരുന്നു. ഒരു സുഖം പ്രാപിച്ച് വന്നുകൊണ്ടിരുന്നതാണ്. എങ്കിലും ഇന്നലെ രാത്രി മരണപ്പെടുകയുണ്ടായി. ഈ വൈദികൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ട്രിച്ചി പ്രോവിൻസിൻ്റെ മുൻ പ്രൊവിൻഷ്യലായിരുന്ന ഫാദർ ജെയിംസ് തിയോഫലസ് ഞങ്ങളുടെയൊക്കെ അധ്യാപകനായിരുന്നു ക്രിസ്തു ജ്യോതി കോളേജിൽ വെച്ച്. അദ്ദേഹത്തിന് 69 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹവും ഇന്നലെ മരണപ്പെട്ടു. തലേ ദിവസം എൻ്റെ നോവിഷ്യറ്റ് ബാച്ചിലുണ്ടായിരുന്ന 61 വയസ്സുള്ള ഫാദർ അരുൾ സഹായരാജ് മദ്രാസ് പ്രൊവിൻസിൻ്റെ അംഗമായിരുന്നു. അദ്ദേഹവും കോവിഡ് മൂലം മരണപ്പെട്ടു. അനേക സലീഷ്യൻ വൈദികർ ഈ ദിനങ്ങളിൽ കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിക്കുകയാണ് ഈ കോവിഡ് മഹാരോഗം മൂലം. അതിൽ നമ്മുടെ ഈ പരിസരങ്ങളിൽ നമ്മുടെ ഇവിടെ ജോലി ചെയ്തിരുന്നവരും ഉണ്ട്. അവർ എല്ലാവരെയും ഓർത്ത് ഈ കോവിഡ് മഹാമാരി മൂലം ഈ ലോകത്തിൽ നിന്നും മരണം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചെല്ലുന്ന ആത്മാക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ മഹാമാരി നമ്മുടെ ഇടയിൽ നിന്നും വിട്ടുപോകുന്നതിനുള്ള കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിൽ വർഷിക്കുന്നതിന് വേണ്ടിയും മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങ് ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്താപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ അവതാരത്തിൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. Yeah.
എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ വഴി കൗദാശികമായി സൂചിക്കപ്പെടുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയെ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ ഹൃദയജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. സത്യമായും പരിശുദ്ധനാവുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ.
അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനോ സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹമീയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായി ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടരലേണമേ. കാരുണ്യവാനായ പിതാവെ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവ്വം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതി അടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും ഈ ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. ക്ഷമിക്കാം പാപ പരീക്ഷയിൽ ഉൾപ്പെടുന്നു.
കർത്താവേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങേന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവെ, അങ്ങ് ഈ ദിവ്യ കുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങെഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേത്തര ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തോളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നും അകറ്റുകയും വിശുദ്ധമായി കാത്തോളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെ വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവീക പ്രകൃതിയുടെ നിത്യാനന്ദത്തിൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
സ്തുതി.